Aliyans. ബുദ്ധിമുട്ടാണ് പറയാൻ പറ്റത്തില്ല. ആ തരത്തിലുള്ള ജോലിയാ. വെള്ളം ഇല്ലെന്ന് തോന്നുന്നു. വെള്ളമില്ല, നമുക്ക് ഇച്ചിരി വെള്ളം എടുത്തുണ്ടോ? ഓക്കെ, ചേച്ചി ഇച്ചിരി വെള്ളം. എന്തോ? ഇച്ചിരി വെള്ളം കുടിക്കാൻ. ആ, ഒരു മിനിറ്റ്. വെയിലാണല്ലേ? ഭയങ്കര വെയിലാണ്. ഇവിടുത്തെ ജോലിയല്ലേ, ചൂട് കാരണം ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പാടാണ്. പണിയൊക്കെ നടക്കുന്നുണ്ട് ചേട്ടാ. നല്ല രീതിയിൽ പണി ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ന് പണി തീർക്കും. കുഴപ്പമില്ല, അവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ട്. ആ, ചോറ് കൊണ്ടുവരും. പിന്നെ സാറിന്റെ രാഷ്ട്രീയമൊക്കെ? എൻ്റെ രാഷ്ട്രീയമൊക്കെ നല്ല നടക്കണ്ടേ. അതും പറഞ്ഞ് ഇവിടെ ഒരു മണിക്കൂർ കളയണ്ട, പോയി പണി എടുക്കുക. നമുക്ക് പിന്നെ എപ്പോഴേലും സൗകര്യം ഒരു ദിവസം ലീവ് എടുത്ത് വന്നാൽ മതി, ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ. ആ സാറേ, ഓ ഓ, ആ ഫിലിം ഫെസ്റ്റിവലാ? ആ, അതിപ്പോൾ ഉടനെ തുടങ്ങുമെന്ന് പറഞ്ഞല്ലേ. നമ്മളാ സാറേ, അത് ഈ ബുദ്ധിജീവികൾക്കുള്ളതല്ലേ. ഏ, ഞാൻ ഈ പണ്ട് ടെലിവിഷനിൽ അവാർഡ് സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അത് പകുതിയാകുമ്പോൾ ഞാൻ പോവുകയാണ്. ആ അല്ല, അത് ഈ അതെ, ഈ നമ്മുടെ ഈ രാഷ്ട്രീയ പാരമ്പര്യമുള്ള സിനിമാക്കാർ തന്നെയാണ് ഇതിൻ്റെ പല പദവികളിലൊക്കെ പിന്നെ വരണത്. ആ അതെ അതെ. ആ ഓ ഓ ഓ, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ. ആ, ഞാൻ അത്രയും ചിന്തിച്ചില്ല. സാറ് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു തലം ബിസിനസ് പരമായിട്ട് ചിന്തിച്ചപ്പോൾ അത് ശരിയാണ്. നോക്കാം സാറേ. ഓ, പിന്നെന്താ? ആ, അൻസാറിൻ്റെ അടുത്ത് നടേൻ്റെ അടുത്ത് ഞാൻ പറയാം. അല്ല സാറേ, അതിന് വേറൊരു കാര്യമുണ്ടല്ലോ. അത് നേരത്തെ തന്നെ അതിനെന്തോ 1000 രൂപയൊക്കെ അടയ്ക്കണ്ടേ? അടച്ചെന്തോ ഇതൊക്കെ രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ട്. അത് ആക്കിട്ടുണ്ടാ? ഓക്കെയാണ് സാറ്, പിന്നെ കുഴപ്പമില്ല. ഓ ഓ ഓ, ഞങ്ങൾ പൊക്കോളാം. ഓ ഓ, ശരി ശരി സാർ. ഓ ഓ, തങ്കം ഞാൻ ഇറങ്ങിയേ. ചേച്ചി, ഓ, കറിവേപ്പില ഉണ്ടോ ചേച്ചി? തോരമക്കാൻ വേണ്ടി വെച്ചതാ, പുറത്തുനിന്ന് പോയി എടുക്കുന്നത്. പണിക്കാർ രാവിലെ തൊട്ട് കുത്തിയിരിക്കുക. സത്യം കേട്ടാ, അതുങ്ങൾ ഇന്നലെ പണിയെടുക്കാൻ വേണ്ടി വന്നേക്കണേണാ. ആ, ഞാൻ നോക്കുമ്പോ അവിടെ വെറുതെ ഇരിപ്പുണ്ട്. വെറുതെ കുത്തിയിരിക്കുക, വെള്ളം കുടിക്കുക. അതേ കിണറ്റിൽ വന്ന് കുളിഞ്ഞു നോക്കി എന്റെ അടുത്തുനിന്ന് വെള്ളം മേടിച്ചോണ്ട് പോകും. എന്നിട്ട് കഥ പറഞ്ഞു, കുറ്റം പറഞ്ഞു അവിടെ ഇരിക്കുകയാണ്, പാട്ടും പാടി. ഒരു പണി എടുക്കണില്ല. ചേച്ചി വേണമെങ്കിൽ അവിടെ പോയി എടുത്തു, എനിക്ക് അങ്ങോട്ട് പോകാൻ. ഒരു ഉണ്ടെങ്കിലും തടി. പിന്നെ ഇതിന് എന്ത് വരാനാ? ഓ, നിന്നെ സമ്മതിക്കണം. ഇത് വരാ തോരൻ ഇത്രയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. എന്ത് വെക്കാനാ നിനക്കിപ്പ? ഇന്ന് പൊന്നാങ്കളിയാണ് പാചകം. ഏ, ആ എവിടുന്നെങ്ങാണ്ട് എന്താ സോയാബീൻ്റെ എന്തോ കറി കഴിച്ചിട്ട് വന്നെന്ന്. അപ്പൊ അതൊന്ന് പരീക്ഷിക്കാൻ പോണു. സോയാബീൻ വെക്കാൻ പോണാ? പറഞ്ഞു വെച്ചോളാം. നേരെ ചെറിയൊരു മുട്ടയും കൂടി വറുക്കാൻ അറിയാത്തവനാണ് ഇനി സോയാബീൻ വെക്കാൻ. ഇവിടെ എന്താണ്? ഇവിടെ ഞാൻ പരിപ്പും ക്യാരറ്റും കൂടി തോരൻ വെക്കാൻ പോണു. ഞാൻ അതിന്ന് വാരിക്കൊണ്ട് ആകെ 3 പൂച്ചക്കാട്ടം പോലത്തെ ക്യാരറ്റ്. പറഞ്ഞു തീർന്നില്ലേ, വെള്ളം കുടിക്കാൻ വേണ്ടി വന്നാടി. അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ അറിയൂലേ വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ്.